نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، خير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة. أيها الناس، أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുള്ള ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി പാലിച്ചുകൊണ്ട് കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ, മുഅ്മിനുകളായി മരിക്കുവാൻ പടച്ച തമ്പുരാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറ്. നമ്മളിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയ എല്ലാ വിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്താൽ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് ചോദിച്ചു, അലാ അദുല്ലുക്കും അലാ അഫ്ളി മിൻ ദറജത്തി സ്വലാത്തി വസ്സിയാമി വസ്സലാത്ത്. ഞാൻ നിങ്ങൾക്ക് നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും സദഖയേക്കാളും ഏറെ ഉന്നതമായ പ്രതിഫലമുള്ള ഒരു കർമ്മത്തെ പഠിപ്പിച്ചു തരണേ. കാലു പലായ അസുഖമാണ്. സഹാബികൾ പറഞ്ഞു, അതേ പ്രവാചകരെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. കാല ഇസ്ലാഹു ദാത്തിൽ ബൈനി ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിഫ. അത് ആളുകൾക്കിടയിൽ ഇസ്ലാഹു ദാത്തിൽ, മനുഷ്യന്മാർക്കിടയിൽ അവരുടെ ഹൃദയങ്ങളെ ചേർക്കുക, അവർ തമ്മിലുള്ള അകൽച്ചകൾ ഇല്ലാതാക്കുക. കാരണം അത് ഫസാദ് എന്ന് പറയുന്നത് അത് വടിച്ചു കളയുന്നതാണ്. ഹിയൽ ഹാലിക്ക, അത് വടിച്ചു കളയുന്നതാണ് എന്നാണ്. ലാ അഖൂലു ഇന്നഹ തഹ്ലിഖു ശർഅ വലാകിൻ തഹ്ലിഖു ദീൻ. അത് മുടി വടിച്ചു കളയുന്നതല്ല ഞാൻ അതുകൊണ്ട് പറയുന്നത്, അത് ദീനിനെ തന്നെ വടിച്ചു കളയുന്നു. അതായത് മനുഷ്യന്മാർക്കിടയിൽ നല്ല ബന്ധമില്ലായെങ്കിൽ, സമൂഹങ്ങൾക്കിടയിലെ ചേർച്ചയും ഐക്യവും ഇല്ലായെങ്കിൽ അവിടെ ദീൻ നിലനിൽക്കുകയില്ല, ദീൻ തന്നെ അവിടുന്ന് എടുത്തുപോകും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കർമ്മങ്ങളെക്കാളേറെ ഉന്നതമായ ഒരു കർമ്മമാണ് നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു പണി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇതാണ്. ഏതൊരു സമൂഹത്തിന്റെയും സ്വസ്ഥതയും സമാധാനവും അഭിവൃദ്ധിയും എന്ന് പറയുന്നത് ആ സമൂഹത്തിന്റെ പരസ്പര ബന്ധത്തിലും സ്നേഹത്തിലും ഉൾച്ചേർച്ചയിലുമൊക്കെയാണ് ആ സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പോ അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിന് സമാധാനവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും, അവർക്ക് വളർച്ച ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. നമ്മുടെ നാട് വളരെ മനോഹരമായിരുന്നു നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ ഭരിക്കാൻ വരുമ്പോൾ. ഇന്ത്യ കുറെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, കാരണം അവിടുത്തെ സാഹചര്യങ്ങളും വെച്ച് വ്യത്യസ്ത മതങ്ങളും ജാതികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും
അവർ ചേർന്ന് കഴിയുന്ന സമൂഹമായിരുന്നു പല മേഖലകളിൽ. അപ്പോൾ ഈ സമൂഹത്തിൽ അവർക്ക് ഭരണം മുന്നിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവരെ തമ്മിൽ പരസ്പരം ശത്രുതയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തത്വത്തിലൂടെയാണ് അവർ പോയത്. പരസ്പരം സമൂഹത്തിനിടയിൽ വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവിടെ പൊതുശത്രുവായിട്ട് അവിടെ പഠിപ്പിച്ചത് മുസ്ലിം സമൂഹത്തിനെയാണ്. എല്ലാവരും വെറുക്കപ്പെടേണ്ട, എല്ലാവരും അകറ്റപ്പെടേണ്ട ഒരു സമൂഹമായിട്ട് അന്നും ഇന്നും ഇതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാണ്. സൂറത്ത് നിസായിലെ 105 മുതലുള്ള വചനം, ഒരു ജൂതന്റെ പടയങ്കി മോഷണം പോയി. പടയങ്കി മോഷണം പോയപ്പോ അതിന് അത് അൻസാരികളിൽപ്പെട്ട ബനു വഫർ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ബഷീറത്തിൻ നഅ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹമാണ് അത് മോഷ്ടിച്ചത്. പിടിക്കപ്പെടുമെന്നായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ പ്രശ്നം വന്നു. ഇവര് പിടിക്കപ്പെടുമെന്നായി. ആ സന്ദർഭത്തിൽ റസൂലിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് സംഗതികൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു ഈ ജൂതന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു പണയം വെക്കുന്ന രീതി. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് പറഞ്ഞു ഇദ്ദേഹം മോഷ്ടിച്ചതാണ് എന്നുള്ള രീതിയിൽ കുടുംബക്കാരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരോക്ഷമായി പ്രത്യക്ഷമായി ലഭിക്കുന്ന ആ തെളിവുകളുടെയും ആളുകളുടെ സാക്ഷിമൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോ ഒരു ജൂതൻ അവിടെ ശിക്ഷിക്കപ്പെടും എന്ന അവസ്ഥ വന്നപ്പോൾ ഖുർആൻ ഇടപെട്ടുകൊണ്ട് ആ ജൂതന് നീതി വാങ്ങിച്ചു കൊടുക്കുന്നത് സൂറത്ത് നിസായിലെ 105 മുതലുള്ള വചനങ്ങൾ, 8 വചനങ്ങൾ അങ്ങനെയാണ്. തുടർന്ന് അതിനെ തുടർന്ന് 2-3 വചനങ്ങൾ വിശ്വാസികൾക്ക് അവർക്കിടയിൽ അവർക്കുണ്ടായിത്തീരേണ്ട ചില നന്മകൾ, അവരുടെ നിലപാടുകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ അവരോട് പറയുന്നുണ്ട്, വിശ്വാസികളോട് പറയുന്നുണ്ട്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാ മർദാത്തില്ലാ ഫസൗഫ നൂതീഹി അജ്റൻ അദീമാ. സൂറത്ത് നിസായിലെ 114 വചനമാണ്. അതായത് നിങ്ങൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രഹസ്യ വർത്തമാനങ്ങളും ഇതെല്ലാം കാതുകളിലൂടെ ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സംഗതികളും ഇതിലൊന്നും വലിയ ഹൈറില്ല. അത് ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കുക, ജനങ്ങൾക്ക് സമൂഹത്തിൽ സദക്ക വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്മകൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ഗുണമുണ്ട്. ജനങ്ങൾക്കിടയിലെ ഇസ്ലാഹ് ബൈനന്നാസ് അവരെ ഇസ്ലാഹ് ചെയ്യുക, അവർക്കിടയിലെ പ്രശ്നങ്ങളെ നന്നാക്കി തീർക്കുക, ബന്ധങ്ങളെ നന്നാക്കുക, അതിലാണ് ഗുണമുള്ളത്. വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാ മർദാത്തില്ല ഫസൗഫ നുതീഹി അജ്റൻ അദീമ. ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലാഹു തആലയുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പണിയെടുക്കുന്നതെങ്കിൽ അവൻ ഉന്നതമായ പ്രതിഫലം. അപ്പോ മനുഷ്യർക്കിടയിൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമുള്ള ഒരു സംഗതിയായിക്കൊണ്ട് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് അകന്നുകൊണ്ടിരിക്കുക, 10-40 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയുടെ, മുസ്ലിം പള്ളിയുടെ ഒരു മസ്ജിദിന്റെ മുറ്റം അടിച്ചു വാരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഫ്രീ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ അടുത്ത് പത്രത്തിൽ വാർത്ത വന്നു, ഒരു ഹൈന്ദവ സ്ത്രീയാണ്, ഹിന്ദു സ്ത്രീയാണ്, അവർ ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പള്ളി വൃത്തിയാക്കുക, പള്ളിയുടെ മുറ്റം വൃത്തിയാക്കുക. 10-40 വർഷമായിട്ട് അവരൊരു പ്രതിഫലവും വാങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലാണ് ഉള്ളത്. അവരുടെ മകൻ കൊള്ളത്തിൽ നിന്നപ്പോ അവരാദ്യം എടുത്തിട്ട് വന്നത് ഈ പള്ളിയിലെ അവരെ രക്ഷിക്കുന്നു. നമ്മുടെ നാട് എങ്ങനെയാണ്? വേറൊരു വാർത്ത വായിച്ച ഹിറ മസ്ജിദ് നാട്ടിലെ, അവിടെ ഒരു ഭാരതീയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ പള്ളിയുടെ മുറ്റവും അകവും 10-35 വർഷമായിട്ട് അവരാണ് വിളിക്കുന്നത്. അവരിപ്പോ റിട്ടയർ ആയി കഴിഞ്ഞപ്പോ അവരെ പള്ളിയുടെ അകത്ത് വിളിച്ചിട്ട് അവർക്ക് ആദരം നൽകി, അമന്റോ നൽകി, അവർക്ക് പാരിതോഷികങ്ങൾ നൽകി, അവരെ ആദരിച്ചു. ഇത് പത്രമാധ്യമങ്ങളിൽ വന്നു. ഈ പത്രമാധ്യമങ്ങളിൽ വന്നപ്പോ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അതിന്റെ താഴെ പല കമന്റുകളും കണ്ടു. അതിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളും അവരതിൽ എഴുതി. ഇതൊക്കെ വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പള്ളിയുടെ പുറത്തായാൽ പോലെ അകത്തെന്തിനാ ഇവരൊക്കെ എത്തിയത്? നമ്മളുടെ സമൂഹം എവിടെയാണ് നിൽക്കുന്നത്?
മറ്റുള്ളവരില്ലാത്ത പറയും, നമ്മളുടെ ആളുകളിൽപ്പെട്ട എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? അവരാണ് അത് വൃത്തിയാക്കുന്നത് കാലങ്ങളായിട്ട്. അവരെ ആദരിക്കാൻ പള്ളിയുടെ അകത്ത് കയറ്റിയപ്പോഴാണ് ആളുകൾക്ക് വിഷമുണ്ടായി. ഇത്തരം വാർത്തകള് ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് ഒരു ബീഹാരിക്കും ഒരു ചാർക്കിട്ടുകാരനും ഞാൻ ഇത് കാണിച്ചു. അവർ അതിശയിച്ചു പോയി ഈ വാർത്ത കണ്ടപ്പോ. കാരണം മുസ്ലിങ്ങളാവില്ലേ എന്റെ സുഹൃത്തുക്കൾ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് തീരെ പരിചയമില്ലാത്ത സംഗതി, നമ്മുടെ നാട്ടിലൊന്നും നടക്കില്ല. നമ്മളുടെ കൊച്ചു കേരളത്തിന്റെ മനോഹരമായ ആ ഒരു അവസ്ഥ പറഞ്ഞത്, മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം, വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്. നമുക്ക് റബ്ബു സുബ്ഹാനഹു വ തആല വലിയ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉമ്മത്തൻ വസത്ത് എന്നാണ് നമ്മളെ കുറിച്ച് പറഞ്ഞത്. ഉമ്മത്ത് മധ്യമ സമൂഹമാണ്. ഹൈറു ഉമ്മ എന്നും പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് മുസ്ലിം സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. ഒന്ന് ഹൈറു ഉമ്മയാണ്, മറ്റൊന്ന് ഉമ്മത്തൻ വസത്താണ്. ഏറ്റവും നല്ല രീതിയിൽ സഹവർത്തിക്കുന്നവർ, മധ്യമ നിലപാടുകൾ എടുക്കുന്നവർ, എക്സ്ട്രീമിസത്തിലേക്ക് പോകില്ല അവര്, മധ്യമ നിലപാടെടുക്കുന്ന സമൂഹമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു സമൂഹം, നന്മയുടെ മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുന്ന, അംറു ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുങ്കർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും മനോഹരമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാക്കി തീർക്കുക, ബന്ധങ്ങളെ നന്നാക്കി തീർക്കുക, ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ എന്നുള്ള രണ്ട് സർട്ടിഫിക്കറ്റുകൾ നമ്മളുടെ സമൂഹത്തിൽ നൽകി. നമ്മുടെ ഒരു പ്രബോധന സംഘം എന്നുള്ള നിലയിൽ, ദാഇകൾ എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയുണ്ട് ഈ രണ്ട് സർട്ടിഫിക്കറ്റുകൾ വെച്ച് നടക്കുന്നിടത്തോളം. കാരണം സമൂഹത്തിന്റെ ഇടയിൽ നമ്മളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ട സംഗതികളാണ് ഇത്. പക്ഷെ നമുക്കിടയില് ഇന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആധുനിക ഒരു മലയാള കവി ബീരാൻകുട്ടിയുടെ ഒരു കവിതയുണ്ട്, ഭൂമിക്കടിയിൽ വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമോ എന്ന് ഭയന്ന് നാം അകറ്റി നട്ട മരങ്ങളെ. മരങ്ങൾ ഇലകൾ ഇങ്ങനെ വളർന്നിട്ട് തമ്മിൽ മുട്ടുമെന്ന് പേടിച്ചിട്ട് അകറ്റി നട്ട മരങ്ങൾ, പക്ഷേ ഭൂമിയുടെ അടിയിൽ നമ്മൾ കാണാതെ അതിന്റെ വേരുകൾ തമ്മിൽ ആലിംഗനം ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ വിവിധ ജാതികളും മതങ്ങളും വിഭാഗങ്ങളൊക്കെ ആയിട്ട് തൊട്ടുകൂടായ്മയും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ അകന്നു കഴിയേണ്ട വ്യത്യസ്ത മതവിഭാഗങ്ങളായിട്ട് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മളറിയാതെ നമ്മളുടെ വേരുകൾ തമ്മിൽ ചേരുന്നുണ്ട്. ഒരിക്കലും ഒരു മുസ്ലിമിന് മുസ്ലിം മാത്രമായി ജീവിക്കാൻ കഴിയില്ല. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കാരണം മനുഷ്യന് നമ്മൾ മാത്രമായിട്ട് ജീവിക്കാൻ കഴിയില്ല, പലതിലും നമ്മൾ ഇതര വിഭാഗങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കേണ്ടി വരും. നമ്മളറിയാതെ നമ്മളുടെ വേരുകൾ തമ്മിൽ ചേരുന്നത്, ഈ വേരുകളെ ചേർക്കുന്ന പണിയാണ്. ഈ വേരുകൾ ചേർന്ന് പന്തലിക്കുമ്പോൾ അറിയാതെ അതിന്റെ ഇലകളും മുട്ടും വളർന്നു കഴിഞ്ഞാൽ. ആ പണിയെടുക്കേണ്ടവരാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ ഭരണകൂടം പോലും ഇതിനെതിരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിനെതിരെ വെറുപ്പ് ഉദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മളുടെ മദ്രസകൾ പോലും ദീനി മദ്രസകൾ എന്ന് നമ്മൾ വിളിക്കുന്ന മദ്രസയല്ല, മറ്റ് നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മദ്രസകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീനി വിദ്യ, ഖുർആനും ഹദീസും അതിനോടൊപ്പം തന്നെ ഭൗതിക സയൻസും സോഷ്യൽ സയൻസും മാത്സും ഒക്കെ പഠിപ്പിക്കുന്ന എല്ലാം ചേർന്നുകൊണ്ടുള്ള സംവിധാനമാണ്. ഇതുപോലും ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുകയും അതിന് വലിയ ഫണ്ടുകളൊക്കെ തട്ടിയെടുക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ കുപ്രചരണങ്ങൾ നടത്തി മുസ്ലിം സമൂഹത്തിനെതിരെ തിരിയുക. ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇത് മുസ്ലിം സമൂഹം ഏറ്റെടുത്ത് നടത്തുന്ന, നമ്മളുടെ ഭാഗത്തു നിന്നും സർക്കാരുകൾ സഹായിക്കുന്ന സംഗതികളാണ്. ഇതിന്റെയൊക്കെ തന്നെ നമ്മൾ പഠിച്ചു. മുസ്ലിം കുട്ടികളെക്കാൾ കൂടുതൽ അവരുടെ കുട്ടികളും, മുസ്ലിം അധ്യാപകരെക്കാൾ കൂടുതൽ ഇതര വിഭാഗങ്ങളുടെ അധ്യാപകരും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളത്. ഈ രീതിയിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള മദ്രസയിൽ നിന്നാണ് നമ്മുടെ രാജാന മോഹൻ റായ്, അക്ബർ ചക്രവർത്തിയാണ് അദ്ദേഹത്തിന് രാജ എന്ന പേര് നൽകുന്നത്. അദ്ദേഹം 1700 അവസാന കാലഘട്ടം മുതൽ 1800 ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ആളാണ് രാജാറാമ. നമ്മുടെ റിനൈസൻസിന്റെ സ്ഥാപകൻ, റിഫോമർ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹം പഠിച്ചത് ഇത്തരത്തിലുള്ള മദ്രസയിലാണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, തുഹഫത്തുൽ മുവഹ്ഹിദീൻ, തുഹഫത്തുൽ മുവഹ്ഹിദീൻ അദ്ദേഹത്തിന്റെ എ ഗിഫ്റ്റ് ടു മൊണോതീസ്റ്റ്,
ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്നുള്ള ഈ അദ്ദേഹത്തിന്റെ പുസ്തകം അറബി പേരാണ്. അദ്ദേഹം പഠിച്ച തിരുത്തൽ മദ്രസയിൽ നിന്നാണ്. ഇങ്ങനെ ഒരുപാട് അവർ നൽകിയ സംഭാവനകളൊക്കെ ഇസ്ലാമിന് ഒരു ഇന്ത്യ രാജ്യത്തിന് ഒരുപാട്. ഇവരൊക്കെ പഠിച്ചത് ഇത്തരത്തിലുള്ള മദ്രസകളിൽ, ഇവരൊക്കെ പണിയെടുത്തത് ഇതിനു വേണ്ടി തന്നെ. പക്ഷെ ഇതെല്ലാം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാം ഭീതിയും വെറുപ്പും സമൂഹത്തിനിടയിൽ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് പ്രയത്നങ്ങൾ ഇവിടെ നടത്തേണ്ടി വരും. സമൂഹത്തിനെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയില്ല, തീർച്ചയായിട്ടും നിങ്ങളെ സമ്പത്ത് കൊണ്ടും ശാരീരികമായിട്ടും ഒക്കെ നിങ്ങൾ ഒരുപാട് ഉപദ്രവിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും. ഇതര വിഭാഗങ്ങളിൽ നിന്നും, വേദക്കാരിൽ നിന്നും, അതുപോലെ തന്നെ അവരോടൊപ്പം ചേർന്ന മുശ്രിക്കുകളായിട്ടുള്ള ആളുകളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകും, കേൾക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. വിടുവായത്തം പറയാൻ പാടില്ല, എടുത്തു ചാട്ടം പാടില്ല, കാരണം അകന്നു പോകേണ്ടതല്ല. സംവാദങ്ങളുടെ വാതിലുകളും നമ്മൾ തുറന്നിടേണ്ടതുണ്ട്. കാരണം വലാ തസ്തവിൽ ഹസനത്തു വല സയ്യ ഇത് സ്വർഗ്ഗത്തിൽ ഹി അഹ്സൻ ഫഇദൽ ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീ വമാ യുലഖാഹ ഇല്ല ലദീന സബറു വമാ യുലഖാഹ ഇല്ല ദുഹദി. നന്മയും തിന്മയും ഒന്നാവില്ല, നല്ലതും ചീത്ത ഒന്നാവില്ല, വിദ്വേഷവും സ്നേഹവും ഒന്നാവില്ല. വിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടും നിങ്ങൾ സ്നേഹത്തോടെ വർത്തിക്കണം. കുപ്രചരണങ്ങൾ നടത്തുന്നവരോടും നിങ്ങൾ നല്ല ഭാഷയിൽ സംസാരിക്കണം. അവരുടെ സംസ്കാരമല്ല മുസ്ലിം സമൂഹത്തിന്റെ സംസ്കാരം, കാരണം നല്ലതും ചീത്തയും ഒന്നാവില്ല. നിങ്ങളുടെ എതിരാളികളുടെ അടുക്കൽ നന്മയിൽ വർത്തിക്കുക. ഇത് നിങ്ങളോട് ശത്രുതയിൽ പെരുമാറുന്ന ആളുകളും നിങ്ങളെ സ്നേഹിക്കുന്നവരായി തീരും. അപ്പോൾ ഇത് നന്നായി ക്ഷമിക്കാൻ കഴിയുന്ന ആളുകൾക്കും മഹാഭാഗ്യവാന്മാർക്കും പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ സംവാദത്തിന്റെ വാതിലുകൾ നമ്മൾ തുറന്നിടേണ്ടതുണ്ട്. നമ്മൾ പറയുന്നതിനെ അംഗീകരിക്കുന്നവരല്ലെങ്കിൽ പോലും നമുക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മളുടെ കൊടിയ ശത്രുക്കളാണെങ്കിൽ പോലും നമുക്ക് എന്താണ്, നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാനെങ്കിലും ആളുണ്ടാകുമല്ലോ. ഫറോവയുടെ അടുക്കലേക്ക് പോകാൻ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫറോവയുടെ അടുക്കൽ പോകണം. ഏറ്റവും വലിയ ഫാസിസ്റ്റും ഭീകരനുമാണ് അദ്ദേഹം. നന്നായിട്ട് സംസാരിക്കണം, നല്ല ലയ്യനായിട്ട്. അദ്ദേഹത്തിൽ മാറ്റം ഉണ്ടായേക്കാം. അപ്പൊ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഒരു ദഅവത്തിന്റെ മുഖത്തോടുകൂടി ഒരു ദാഇ, ഒരു മുസ്ലിം, അവൻ ആ രൂപത്തിലായിരിക്കണം ഈ സമൂഹത്തിന് മുമ്പാകെ നമ്മൾ ഉണ്ടായിത്തീരേണ്ടത്. ഒരു പ്രബോധകൻ എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ നിന്നും വീഴ്ചകൾ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടായിത്തീരാത്ത തരത്തിൽ കൂടിച്ചേരലുകൾ ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. അവിടെ സംവാദത്തിന്റെ വാതിലുകൾ തുറക്കണം. ഭയത്താൽ അകലുന്ന ഹൃദയങ്ങൾക്കിടയിൽ സഹവർത്തത്തിന്റെ കൈകോർക്കലുകൾ ഉണ്ടാകണം. വെറുപ്പിന്റെ മതിലുകൾക്ക് മീതെ നമുക്ക് സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയാൻ സാധിക്കണം. അകൽച്ചയുടെ കമ്പാർട്ട്മെന്റുകൾക്കിടയിൽ കൂടിച്ചേരലുകളുടെ ഇടനാഴികൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ വേരുകൾ തമ്മിൽ കോർത്തിണക്കാൻ, വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇലകൾ തമ്മിൽ പടർന്നു പന്തലിച്ച് ചേരുന്ന ഒരു സമൂഹമാക്കി തീർക്കാൻ ഒരു ഉമ്മത്തൻ വസത്ത് എന്ന നിലയിൽ, ഹൈർ ഉമ്മ എന്നുള്ള നിലയിൽ ഒരു പ്രബോധകർക്ക് വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. أوصيكم ثانيا بتقوى الله إن الله وملائكته يصلون على النبي
يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم انصر الإسلام والمجاهدين. اللهم انصر المجاهدين في كل مكان. اللهم انصر المجاهدين في كل مكان. اللهم شتت شل الأعداء الإسلام والمسلمين وفرق جمعهم يا رب العالمين. اللهم اقتلهم بددا ولا يغادر منهم أحدا. اللهم انصرنا يا رب العالمين. اللهم ارحمنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. يا حي يا قيوم برحمتك ربنا نستغيث. اللهم حبب حالنا إلى أحسن حال وصير حالنا إلى أحسن حال. اللهم لا تقل إلى أنفسنا طرفة عين. اللهم انصرنا يا رب العالمين. اللهم اجعل هذا البلد آمنا مطمئنا. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آله وصحبه وسلم. وآخر دعوانا الحمد لله رب العالمين. أقم الصلاة.